നമസ്കാരം. നാളെ അതിവിശേഷപ്പെട്ട ചന്ദ്രഗ്രഹണമാകുന്നു. ചന്ദ്രഗ്രഹണത്തിന് ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെയധികം പ്രാധാന്യമാണ് നൽകുന്നത്. നാളെ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് രാത്രിയിൽ തന്നെയാണ്. പൗർണമി നാളിൽ നടക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ബാഹികമായ ചന്ദ്രഗ്രഹണമാണ് നാളെ സംഭവിക്കുന്നത്. ഒക്ടോബർ 28, അതായത് നാളെയാണ് ആരംഭിക്കുന്നത്. ഒക്ടോബർ 28 11:32 ആരംഭിക്കുന്നു, രാത്രി 11:32. അതിനുശേഷം 29, അതായത് മറ്റന്നാൾ വെളുപ്പിന്, അതായത് 29-ാം തീയതി വെളുപ്പിന് 2:22 അവസാനിക്കുന്നതുമാകുന്നു. കൂടാതെ ഒക്ടോബർ 28 ആരംഭിക്കുന്നതിനാൽ തന്നെ നാളെ ചില കാര്യങ്ങൾ നാം പ്രത്യേകമായി വീടുകളിൽ ചെയ്യാതെ ഇരിക്കേണ്ടതാകുന്നു. ജ്യോതിഷത്തിൽ മനസ്സുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഗ്രഹം കൂടിയാണ് ചന്ദ്രൻ. മനസ്സന്തോഷം, ശാന്തി എന്നിവയും ചന്ദ്രനുമായി ബന്ധപ്പെട്ട് പറയുന്നതാകുന്നു. അതിനാൽ ചന്ദ്രഗ്രഹത്തിന് വലിയ പ്രാധാന്യമാണ് നാം നൽകുന്നത്. പ്രത്യേകിച്ചും പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികൾ പ്രത്യേകം ചില കാര്യങ്ങൾ നാളെ ശ്രദ്ധിക്കേണ്ടതാകുന്നു. സുദക് സമയം തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ചന്ദ്രഗ്രഹണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ സമയം ആരംഭിക്കുന്നതുമാണ്. ഈ സമയം നെഗറ്റീവ് ഊർജം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിനാൽ ഈ കാര്യം പ്രത്യേകം ഏവരും ശ്രദ്ധിക്കണം. ഈ സമയം നാം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ ഗ്രഹണ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. സുദക് സമയം. സുദക് സമയം വളരെ പ്രാധാന്യത്തോടെ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ഒക്ടോബർ 28 നാളെ ഉച്ചയ്ക്ക് 2:52 ആരംഭിക്കുന്നതാകുന്നു. ഒക്ടോബർ 29, അതായത് അടുത്ത ദിവസം അതിരാവിലെ വെളുപ്പിന് 2:22 അവസാനിക്കുന്നതുമാകുന്നു. ഈ സമയം നാം ചില കാര്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. ഈ സമയം ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണ്ടതാകുന്നു. ഈ സമയം നാം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആഹാരം ഈ സമയം കഴിക്കാതിരിക്കുവാൻ ശ്രമിക്കുക. കുട്ടികൾ, ഗർഭിണികൾ പുറത്ത് ഈ സമയം ഇറങ്ങുവാൻ പാടുള്ളതല്ല. സുദക് സമയത്തിൽ പുറത്തിറങ്ങിരുന്നത് വളരെ ദോഷകരമാകുന്നു. ഗർഭിണികളും കുട്ടികളും ഇങ്ങനെ ഇറങ്ങുന്നതിലൂടെ വളരെ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ ഈ സമയം തീർച്ചയായും നിങ്ങൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഗ്രഹണ ദിവസം ഒരിക്കലും എണ്ണ തേച്ച് കുളിക്കരുത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മുടി ചീകരുത് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. പുതിയ ആരംഭങ്ങൾ ഈ സമയം പാടുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാകുന്നു. നാളെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ തുടങ്ങുവാൻ ആലോചിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ട്, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് എങ്കിൽ പോലും ഈ സമയം നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായി വന്ന് ഭവിക്കില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ആ കാര്യങ്ങൾ നഷ്ടത്തിൽ കലാശിക്കുവാനോ തടസ്സങ്ങളാൽ ആ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാതെ മുന്നോട്ട് പോകേണ്ടതായി വരും. അതിനാൽ തന്നെ ഈ സമയം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനോ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾക്ക് തുടക്കമിടുവാനോ പാടുള്ളതല്ല. അതീവ ദോഷകരമാകുന്നു. ഈ സമയം മനസ്സിലെ ടെൻഷനുകളെല്ലാം അകറ്റി ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഇരിക്കേണ്ട സമയമാകുന്നു. ശാന്തമായി തന്നെ ഇരിക്കുവാൻ നാം ശ്രദ്ധിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ചെയ്യുകയാണ് എങ്കിൽ, അതായത് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ധ്യാനിച്ചിരിക്കുന്നത്, ഈ സമയം നമ്മളിൽ വന്ന് ചേർന്നിരിക്കുന്ന ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. ഈ സമയം ജലം കുടിക്കുന്നത് ശുഭകരം തന്നെയാണ്. എന്നാൽ തുളസിയിലിട്ട ജലമാണ് കുടിക്കേണ്ടത് എന്ന കാര്യം ഏവരും ഓർത്തിരിക്കുക. ഇന്ന് തന്നെ തുളസിയില ഏവരും പറിച്ച് വയ്ക്കുവാൻ ഓർത്തിരിക്കേണ്ടതാകുന്നു. അല്ലാതെ ജലം കുടിക്കുന്നത് അത്ര ശുഭകരമല്ല. അതിനാൽ ഏവർക്കും സാധിക്കുന്ന ഈ കാര്യം ഇന്നേ ദിവസം തന്നെ ചെയ്തു വയ്ക്കുക. ഇന്നേ ദിവസം തന്നെ തുളസിയില വൈകുന്നേരത്തിന് മുൻപായി തന്നെ ഏവരും പറിക്കുവാൻ ശ്രമിക്കുക.
അല്ലാതെ ജലം കുടിക്കുന്നത് അത്ര ശുഭകരമല്ല എന്നാണ് പറയുക. കൂടാതെ കുട്ടികളെ ചീത്ത പറയുമ്പോൾ അവരുടെ മനസ്സ് വിഷമിക്കുന്നതാകുന്നു. ഇത്തരത്തിൽ അവർ നാളെ തെറ്റുകൾ ചെയ്യുകയാണ് എങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഒരിക്കലും നാളെ കുട്ടികളെ കരയിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുവാൻ പാടുള്ളതല്ല. അത് അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം. ഈ സമയം കരയുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു. കൂടാതെ മറ്റൊരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ സമയം നിങ്ങൾ ചന്ദ്രനെ നോക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ദോഷകരമായ ഒരു കാര്യമായാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർത്തിരിക്കുക. അതിനാൽ തന്നെ സുദക് സമയം മുതൽ നിങ്ങൾ ചന്ദ്രനെ നോക്കുവാൻ പാടുള്ളതല്ല. സുദക് സമയത്ത് ചന്ദ്രൻ നമുക്ക് ദൃശ്യമല്ല എങ്കിൽ പോലും ഈ സമയം മുതൽ ഇത്തരം കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഒരിക്കലും ചന്ദ്രനെ നാളത്തെ ദിവസം രാത്രി നോക്കരുത് എന്ന് തന്നെ പറയാം. വിളക്ക് 6:30 തന്നെ അടയ്ക്കുക. അതിനുശേഷം നിങ്ങൾ വിളക്ക് തെളിയിക്കുവാൻ പാടുള്ളതല്ല. ഇക്കാര്യം ഏവരും ഓർക്കുക. നാളെ വൈകുന്നേരം അഥവാ സന്ധ്യയ്ക്ക് 6:30 വരെ മാത്രമേ വിളക്ക് തെളിയിക്കുവാൻ പാടൂ. ആഹാരം കഴിക്കുമ്പോൾ അതിൽ തുളസിയില ഇട്ട ശേഷം കഴിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം. നോൺ വെജ് ആഹാരങ്ങളുടെ കാര്യമല്ല പറയുന്നത്. വെജിറ്റേറിയൻ ആഹാരത്തിൽ ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരമാകുന്നു. ആഹാര വസ്തുക്കളുടെ മേൽ നാളെ ഇരുമ്പ് വയ്ക്കുന്നത് ശുഭകരമാകുന്നു. അതായത് ആഹാരത്തിൻ്റെ മൂടിയുടെ മുകളിൽ ഒരു ഇരുമ്പ് വയ്ക്കുക. അത് താക്കോൽ ആയിരുന്നാലും മതി എന്ന കാര്യം ഓർത്തിരിക്കുക. ആഹാരം നാളെ പാചകം ഈ സമയം ചെയ്യുവാൻ പാടുള്ളതല്ല. ഈ സമയം പാചകം ചെയ്യുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു. അതിനാൽ അതിനു മുൻപ് തന്നെ ആഹാരം പാചകം ചെയ്ത് വയ്ക്കുവാൻ ശ്രമിക്കുക. പാചകം ചെയ്ത് വച്ചതിന് ശേഷം അതിനു മുകളിൽ ഇരുമ്പ് വയ്ക്കുക. അതായത് മൂടിയുടെ മുകളിലായാണ് പറയുന്നത്. കൂടാതെ മൂർച്ചയുള്ള വസ്തുക്കൾ നാളത്തെ ദിവസം ഉപയോഗിക്കുന്നത് അതീവ ദോഷകരമാകുന്നു. ഈ കാര്യവും ഏവരും ഓർത്തിരിക്കുക. ഇത്തരം മൂർച്ചയുള്ള വസ്തുക്കളുമായുള്ള സമ്പർക്കം നാളെ പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അല്ലായെങ്കിൽ അപകടങ്ങൾ സംഭവിക്കുവാനോ അശ്രദ്ധ ഉണ്ടാകുവാനോ സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. ഇനി തീരെ നിവൃത്തിയില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. പരമാവധി ഒഴിവാക്കേണ്ടതുമാകുന്നു. ഈ സമയം പരമാവധി ഇഷ്ടദേവതയുടെ നാമങ്ങൾ നാം ജപിക്കേണ്ടതാകുന്നു. ഇത്തരത്തിൽ മനസ്സിൽ ധ്യാനിക്കുന്നത് പോലും വളരെ ശുഭകരമാകുന്നു. നാളെ പരമശിവനെ ആരാധിക്കുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. നാളെ പഞ്ചാക്ഷരി മന്ത്രം ഈ സമയം ജപിക്കുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു. കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. നാളത്തെ ദിവസം കീറിയ വസ്ത്രങ്ങൾ, മുഷിഞ്ഞ വസ്ത്രങ്ങൾ എന്നിവ ധരിക്കുന്നത് അത്ര ശുഭകരമല്ല. കൂടാതെ നിങ്ങളുടെ വീടുകളിൽ അലക്കാനായി തുണികൾ ബാക്കിയുണ്ട് എങ്കിൽ അവ ഒരിക്കലും കൂട്ടിയിടാൻ പാടുള്ളതല്ല. നാളെ ഈ സമയത്തിന് മുൻപ് അലക്കി ഇടണം എന്ന കാര്യവും ഓർത്തിരിക്കുക. അങ്ങനെ ചെയ്യാതെ കൂട്ടിയിടുന്നതും ഇരട്ടി ദോഷഫലങ്ങൾ നൽകുന്ന കാര്യമാകുന്നു. അതിനാൽ ഈ കാര്യവും ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ ദേഷ്യപ്പെടാൻ പാടുള്ളതല്ല. ഇത്തരത്തിൽ ഈ സമയം ദേഷ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത്. അതിനാൽ ദേഷ്യം വരുന്ന സാഹചര്യമാണ് എങ്കിൽ പോലും അവിടെ നിന്നും മാറിപ്പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കലും അവിടെ നിന്ന് തർക്കിക്കുവാനോ കലഹിക്കുവാനോ ഈ സമയം പാടുള്ളതല്ല. അത് ദോഷമേ നിങ്ങൾക്ക് വരുത്തൂ. ജനൽ, വാതിൽ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ സമയം തുറന്നിടാൻ പാടുള്ളതല്ല. കാരണം നെഗറ്റീവ് ഊർജം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇത്. അതിനാൽ തന്നെ ആ നെഗറ്റീവ് ഊർജങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവഹിക്കുകയും അത് നിങ്ങൾക്ക് വളരെയധികം ദോഷകരമായ ഫലങ്ങൾ നൽകുകയും ചെയ്യും. അതിനാൽ ആ വീട്ടിൽ നെഗറ്റീവ് ഊർജം നിറയും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം ദോഷഫലങ്ങൾ നൽകും. ശരിയായ രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അതേപോലെ തന്നെ സാമ്പത്തികപരമായ ഉയർച്ചയെപ്പോലും അത് ബാധിക്കുന്നു എന്ന കാര്യവും ഓർത്തിരിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. അതിനാൽ തന്നെ
നാളെ ജനലും വാതിലും നിങ്ങൾ ഈ സമയം തുറന്നിടാൻ പാടുള്ളതല്ല, അടച്ചിടേണ്ടതാകുന്നു.